സുധാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ യെബിൻ എബ്രഹാമിനെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് യെബിൻ എബ്രഹാമിനെ അഞ്ചാം പ്രതിയാക്കിയാണ് എറണാകുളം ഐ സി ജെ എം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. സുധാകരന്റെ പി എ ആണെന്ന് യെബിൻ പറഞ്ഞിരുന്നു. ഇയാളുടെ അക്കൗണ്ടിലേക്ക് മോൺസന്റെ ജീവനക്കാരിൽ നിന്ന് പണം അയച്ചതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. 25 ലക്ഷം രൂപ ഇയാൾ കൈപ്പറ്റിയെന്നാണ് കേസിലെ പരാതിക്കാരുടെ ആരോപണം. പുരാവസ്തു തട്ടിപ്പ് കേസിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പേര് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് എബിൻ എബ്രഹാം പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ സ്വദേശി അനൂപ് മുഹമ്മദിനെ, കോഴിക്കോട് സ്വദേശി ഐ ടി ഷെമീറിനെയും എബിൻ എബ്രഹാം കണ്ടതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മോൺസൺ മാവുങ്കൽ, കെ സുധാകരൻ, മുൻ ഡി ജി പി എസ് സുരേന്ദ്രൻ, ഐ ജി ലക്ഷ്മണ എന്നിവരാണ് യഥാക്രമം കേസിലെ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. സുധാകരന്റെ ജാമ്യ ഹർജി ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. സുധാകരനെയും സുരേന്ദ്രനെയും നേരത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. മോൺസൺ മാവുകലിന്റെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ മുൻ ഡി ജി പി എസ് സുരേന്ദ്രനെയും ഐ ജി ജി ലക്ഷ്മണെയും ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മണെയും മുൻ ഡി ജി പി സുരേന്ദ്രനെയും പ്രതി ചേർത്തത്. ഇരുവരെയും മോൺസൺ മാവുങ്കലുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും പരാതിക്കാരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. തട്ടിപ്പിനിരയായ ആന്ധ്ര സ്വദേശിയെ മോൺസിന് പരിചയപ്പെടുത്തി കൊടുത്തതാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് ലക്ഷ്മണയെ 2021 നവംബറിലാണ് ട്രാഫിക് ഐ ജി പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നീട് കേന്ദ്ര സർവീസ് ചട്ടങ്ങൾ പാലിക്കാനായി വകുപ്പ് തല നടപടി തുടരണമെന്ന വ്യവസ്ഥയിൽ സർവീസിലേക്ക് തിരിച്ചെടുത്തെങ്കിലും ഉത്തരവാദിത്തമൊന്നും നൽകിയിരുന്നില്ല. അന്ന് ചില പത്രങ്ങളടക്കം ലക്ഷ്മണനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ആക്ഷേപിച്ചത്.